ഫ്രണ്ട്സ് എല്ലാവർക്കും കൃഷി വിസാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു വാൾ പുട്ടി വെച്ചിട്ട് ചെറിയൊരു ഇൻഡോർ പോട്ട് എങ്ങനെ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി വന്നേക്കാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കുഞ്ഞു പോട്ടാണ്. അപ്പോൾ ഞാൻ ഡെറ്റോളിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഹാഫായിട്ട് മുറിച്ചിട്ടുണ്ട്. നമുക്ക് അത്രയും പാകം വേണ്ടി ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് വാൾ പുട്ടി വെള്ളത്തിൽ കുഴച്ച് തോലാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അധികം വെള്ളമൊന്നും കൂടി പോകാണ്ട് ഇതുപോലത്തെ ആക്കി കുഴച്ചെടുക്കണം. കണ്ടോ? അപ്പോൾ നമ്മൾ താഴെ ഒന്ന് ഫ്ലോറിലൊന്നും ഇട്ടിട്ട് അതൊന്നും അവിടെ ഒന്നും ഒട്ടി പിടിക്കുന്നില്ല, കയ്യിലൊന്നും ആകുന്നില്ല. അപ്പോൾ അതുപോലെ ഇതുപോലത്തെ ഒരു പരുവത്തിൽ വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വെള്ളം ചേർത്ത് മാത്രം കുഴച്ച് കുഴച്ച് ഇതുപോലെ പരുവത്തിൽ ആക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു റൂളർ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. റൂളർ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബോട്ടിൽ വെച്ചിട്ട് ഒരു പരന്ന സർഫേസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒരേ തിക്നെസ്സുള്ള രീതിയിലൊന്ന് നമ്മളൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് പശയുടെ ആവശ്യമൊന്നുമില്ല, നേരെ തന്നെ നമുക്ക് ഇതുമേക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ചെറിയൊരു നന വെള്ളമുണ്ട്, നമ്മൾ ചേർന്ന് ഇരുന്നോളും കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് ഫുൾ കവർ ചെയ്ത് കൊടുക്കുക ബോട്ടിലുമേ കേട്ടോ. അതിനുശേഷം 24 hours കഴിഞ്ഞ് മാത്രമാണ് നമുക്കിതൊന്ന് പെയിൻ്റ് അടിക്കാനൊക്കെ പാടുള്ളൂ. ഇത് മൊട്ടിച്ച ശേഷം കുറച്ച് നേരം കഴിഞ്ഞുമ്പോൾ നമുക്കിതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ഒരു 2-3 hours കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് ചേഞ്ച് വരുത്താൻ നോക്കണമെന്നുണ്ടെങ്കിൽ പറ്റില്ല. അപ്പോൾ അത് ഉണങ്ങി തുടങ്ങും. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യണം, മോഡിഫിക്കേഷൻസൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉണങ്ങി തുടങ്ങണേക്ക് മുമ്പ് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്, മുഴുവൻ ഭാഗം ഒന്ന് കവർ ചെയ്യുകയാണ്. ഓരോ തിക്നെസ്സിൽ വേണം കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇച്ചിരി കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം നനച്ചിട്ട് കൈമൊന്ന് ടച്ച് ചെയ്ത് ഒന്ന് എല്ലായിടത്തും ഒരേ പരുവത്തിലാക്കി കൊടുക്കണം. നമ്മളിപ്പോൾ തൊടുമ്പോൾ കണ്ടോ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ ഞെങ്ങി ഞെങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വെള്ളം തൊട്ടിട്ട് ഒന്ന് എല്ലായിടത്തും സ്മൂത്തും ചെയ്ത് കൊടുക്കണം എല്ലായിടത്തും. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്യാപ്പിലൊക്കെ വാൾപുട്ടി കുഴച്ച് ഇങ്ങനെ നേരെ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫുൾ കവർ ചെയ്ത ശേഷം വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക. നമ്മൾ കൈ പിടിച്ചതിൻ്റെ പാടൊക്കെ നമ്മൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാൾപുട്ടി ഇതുപോലെ കുഴച്ചിട്ട് ഇതുപോലെ വെച്ചാൽ മതി, നമുക്ക് ഒരു ദിവസം മാത്രമേ ഇത് വെക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയണേ. പക്ഷേ ഞാനിത് കുഴച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു, അവിടെ പിറ്റേ ദിവസം യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാണ്ട് കിട്ടി. പക്ഷേ ഒരു ദിവസത്തിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഫ്രിഡ്ജിൽ വെച്ചത് ഞാൻ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ടാണ് വെച്ചത്. ചെറിയ നനവുള്ളൊരു ടവലിൽ പൊതിഞ്ഞിട്ട് ഒരു ഡഫാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്, ഫ്രീസറിലല്ല കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം ഞാനെടുത്ത് യൂസ് ചെയ്താണിത്. പക്ഷേ അതിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടായില്ല, നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റി കേട്ടോ. ആ അതേ കൺസിസ്റ്റൻസി തന്നെ ഇരുന്നായിരുന്നു, അങ്ങനെ കട്ടിയൊന്നും ആയി പോയില്ല. പക്ഷേ നമ്മൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേഗം കട്ടിയായി പോകും. നമ്മളൊരു 2-3 hours പുറത്ത് വെച്ചാൽ തന്നെ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് പോയി കിട്ടും. പിന്നെ നമുക്ക് ഇതുപോലെ ഒന്നും കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുഴക്കണം അന്ന് തന്നെ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അന്ന് തന്നെ യൂസ് ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഒറ്റ ദിവസം വെക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നണേ. ഞാൻ ഒരു ദിവസമേ വെച്ചോളൂ, പിറ്റേ ദിവസം എടുത്ത് ഞാനത് യൂസ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും വെള്ളം വെച്ചിട്ട് ടച്ച് ചെയ്തിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് മോൾ ഭാഗം. എന്നിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് ഉണക്കാൻ വെക്കാട്ടെ. ചെറുതായിട്ടൊന്ന് ഉണങ്ങിയ ശേഷം നമുക്കിതുമ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കൈ തൊടുമ്പോൾ നമ്മൾ കൈമേക്കൊ ഒന്ന് അത് ആയി കിട്ടും. അപ്പോൾ ഞാൻ ഉണക്കാൻ വെച്ചേക്കുവാണ് ഇച്ചിരി നേരമായിട്ടോ, ഒരു 10-15 minutes വെച്ചിട്ടേ ഉള്ളൂ. കയ്യിൽ പിടിക്കുമ്പോൾ ഒന്ന് ഞെങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രം. കണ്ട ചെറുതായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്, വെള്ളമൊന്ന് വലിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഒന്ന് ഇതുമ്പോൾ ഡെക്കോറേറ്റ് ചെയ്യുകയാണ് ഇതുപോലെ ഒന്ന്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ട് വെക്കുക. ഇത് എല്ലാവർക്കും ചെയ്യാൻ ഈസി ആയിട്ടുള്ളൊരു കുഞ്ഞു പോട്ടാണ്. ക്ലേ ടൂളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള കത്തിയോ ബ്ലേഡോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. സ്കെയിലൊക്കെ വെച്ചിട്ട് അധികം പാടുള്ളതൊന്നുമല്ല, എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കുഞ്ഞൊരു പോട്ടാണിത്. അപ്പോൾ നമുക്ക് വീട്ടിനകത്ത് ചെറിയ കോർണറിലോ അല്ലെങ്കിൽ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ വെക്കാം കേട്ടോ. നല്ല രസമാണ്. ഫ്രിഡ്ജിലൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു വെക്കാം. നമുക്ക് ഡബിൾ സൈഡിന് കാന്തം മറ്റേ ഇത് കിട്ടുമല്ലോ, മാഗ്നറ്റ് കിട്ടുമല്ലോ, അത് വെച്ചിട്ടൊക്കെ നമുക്ക് ഒട്ടിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിതിനൊരു ചെറിയൊരു കണ്ണുണ്ടാക്കിയിട്ടുണ്ട്, റൗണ്ട് ആക്കിയിട്ട് അത് മുറിച്ച് ഹാഫാക്കി മുറിച്ച് ചെറിയൊരു കർവാക്കിയിട്ട് ഇതുപോലെ കണ്ണുപോലെ വെച്ച് കൊടുക്കുകയാണ്. ചെറിയ മൂക്ക് വെക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ മൂക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ക്ലേ ടൂളൊക്കെ വെച്ചിട്ടാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാം. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രം നമുക്കിതിനകത്ത് പെയിൻ്റ് അടിക്കാൻ പാടുള്ളൂ. പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് നമുക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ഉരസി ഇതിന്മുള്ള പൊന്തിയൊക്കെ നിപ്പുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഉരച്ച് എല്ലായിടത്തും ഒരുപോലെ നാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 24 hours കഴിയാണ്ട് നമ്മൾ പെയിൻ്റ് അടിക്കരുത്. എന്തെങ്കിലും മോഡിഫിക്കേഷൻസൊക്കെ വരുത്തണമെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇപ്പം ഞാനതിന് ചുണ്ടൊന്ന് ചെറുതായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ചെറിയ രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു വെള്ളം നനച്ച് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് അമ്മയ്ക്ക് ചേർന്നിരുന്നോളും. കണ്ണിന് ഞാനൊരു ചെറിയൊരു കുഴി പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം നമുക്കിത് ഉണക്കാൻ വെക്കാം കേട്ടോ. നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ കഴിഞ്ഞിട്ട് നമുക്ക് ഉണക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ തലയുടെ അവിടെ ആയിട്ട് കുറച്ച് ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും കമ്മലിൻ്റെയൊക്കെ ഡിസൈൻ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുമേ നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇതുമേ പേനയുടെ അടപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യണതിന് പകരമായിട്ട് നിങ്ങൾക്ക് പേനയുടെ ടോപ്പിൻ്റെ ഹാഫ് ഭാഗം വെച്ചിട്ട് ഇതുപോലൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു കുഞ്ഞു കുഞ്ഞു ഡിസൈനൊക്കെ ഇതിനകത്ത് വെച്ച് കൊടുക്കുവാണ്. അപ്പം നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓരോ ഡിസൈനൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും കേട്ടോ പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ. ഞാനിപ്പോൾ ഇതിന് ബ്ലാക്കും പിങ്കും ഒക്കെ വെച്ചിട്ട് ഒരു പെയിൻ്റ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മുടിയുമ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡോട്ട് ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലേ ടൂളിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ സ്ലൈഡൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക കേട്ടോ. ഈ സെയിം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങൾക്ക് ആദ്യം രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിന് ഇയറിങ്സൊക്കെ ആഡ് ചെയ്തിട്ടാം. അപ്പം ഞാൻ ജസ്റ്റ് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെറുതെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇയറിങ്സൊക്കെ വേണമെങ്കിൽ ഇതിനെ ആഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ക്ലേ വെച്ചിട്ട് ഒരു ഇയറിങ്സ് ഉണ്ടാക്കിയിട്ട് ഇതിന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഹോൾ ഇട്ടുന്നുള്ളൂ, ഇയറിങ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ നേരത്തെ ഇതുപോലെ ചെയ്തേക്കുന്ന ഒരു പോട്ടാണ് അവിടെ ഇരിക്കുന്നത്. അത് നന്നായിട്ട് ഉണങ്ങിയതാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ ഉണക്കാൻ വെച്ച ശേഷം എടുത്തിട്ടുണ്ട്. ഞാൻ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് നന്നായിട്ട് വരച്ച് ഇതുമുള്ള കുറച്ച് എക്സസ് നിൽക്കുന്നതൊക്കെ ഒന്ന് വരച്ച് കളയാണ്, എല്ലായിടത്തും ഒന്ന് സ്മൂത്തനാവാൻ വേണ്ടിയിട്ട്. ഞാൻ ബ്രഷ് വെച്ചിട്ട് ആ പൊടിയൊക്കെ തട്ടി കളഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ പെയിൻ്റ് അടിക്കുവാണ്. പിങ്ക് കളറാണ് അടിക്കുന്നത്, ലൈറ്റ് പിങ്ക് മുഖത്ത് ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് ഞാൻ ഇതിന് ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത് കേട്ടോ. മുടിക്ക് മുകളിൽ ഞാൻ ആഡ് ചെയ്തേക്കണം ഡിസൈനിലൊക്കെ ഞാനിപ്പോൾ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഈ ബ്ലാക്ക് കളർ നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രം നമുക്കിതിന് മുകളിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഏതെങ്കിലും കളറൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ പൊടി എടുത്തിട്ടുണ്ട്, ആക്രിലിക്കിൻ്റെ പൊടിയാണിത്. നമുക്കിതിന് പകരം പൗഡറിന് പകരം വേണമെങ്കിൽ ആക്രിലിക് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ പൗഡറാണുള്ളത്, ഗോൾഡൻ പൗഡർ. അത് ഞാൻ വെച്ചിട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം കണ്ടോ. ഇപ്പോൾ ഒരു ഭംഗി വെച്ചില്ലേ കാണാനായിട്ട്. അപ്പോൾ ബാക്ക് വശം നമ്മൾ എന്തായാലും പിങ്ക് തന്നെ അടിച്ചേക്കുവാണ്, വേറെ കളറൊന്നും അടിച്ചിട്ടില്ല. നമ്മൾ ചുമന്നോടൊക്കെ ചേർത്ത് വെക്കുവാണെങ്കിൽ ബാക്ക് വശം കാണില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെടിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ആക്കി വെക്കാം. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചെറിയൊരു പോട്ടല്ലേ, നല്ല ഈസിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ പറയുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.